സർക്കിൾസ്. നമ്മളുടെ ചുറ്റും സർക്കുലർ ഷേപ്പിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള വള, നമ്മുടെ ബൈസിക്കിളിൻ്റെ വീൽസ് എന്ന് പറയുന്നത്, അതേപോലെ നമ്മളുടെ ഡിന്നർ പ്ലേറ്റ് ഇല്ലേ, ഡിന്നർ പ്ലേറ്റ് സർക്കുലർ ഷേപ്പിലാണ്, നമ്മുടെ കോയിൻസ് സർക്കുലർ ഷേപ്പിലാണ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സർക്കുലർ ഷേപ്പിൽ നമ്മുടെ ഈ ചുറ്റും കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സർക്കിൾ എന്നല്ലേ? സർക്കിൾ പറയണമെങ്കിൽ നമ്മൾ ഒരു പോയിന്റിലാണ് തുടങ്ങുന്നത്. അപ്പം നമുക്കൊരു പോയിന്റ് ഉണ്ട്, ഓക്കെ, ആ പോയിന്റ് നമ്മൾ മാറ്റിവെച്ചു. ഈ പോയിന്റിൽ നിന്നും ഞാൻ ഒരു 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സുകളെല്ലാം മാർക്ക് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു, അവിടെ മാർക്ക് ചെയ്തു, അങ്ങനെ 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 നമുക്ക് ഒത്തിരി പോയിന്റ്സ് 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം നമ്മൾ ഈ 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ പോയിന്റ്സുകളെല്ലാം, ഇപ്പം ഇവിടെയുള്ള 2 പോയിന്റിനിടയിലും നമുക്ക് 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാം. അങ്ങനെ ഈ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ പോയിന്റിൽ നിന്നും 2 സെന്റിമീറ്ററിന് പകരം എനി ഡിസ്റ്റൻസ് എടുക്കാം. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് ആരെന്ന് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പോയിന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പോയിന്റിനെ നമ്മൾ എന്തെന്ന് പറയും, സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി ഈ പോയിന്റിൽ നിന്നും, അതായത് ഈ സെന്ററിൽ നിന്നും നമ്മൾ സർക്കിളിലേക്കുള്ള ഒരു ലൈൻ വരച്ചു. അപ്പൊ ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. അപ്പൊ ഈ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏത് പോയിന്റിലേക്കും ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവയെല്ലാം ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. നമുക്കറിയാം സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ്സ് എല്ലാം കിടക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു സർക്കിളിന്റെ ഏത് പോയിന്റിലേക്ക് നമ്മൾ റേഡിയസ് വരച്ചു കഴിഞ്ഞാലും റേഡിയസ് എല്ലാം എന്താണ്, ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ നമ്മുടെ ഈ സർക്കിളിന്റെ ഒരറ്റത്തിൽ നിന്നും സെന്ററിലൂടെ പാസ് ചെയ്ത് മറ്റേ അറ്റത്തെത്തി. ഓക്കെ, അപ്പൊ ഈ ലൈനെയാണ് നമ്മൾ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സർക്കിളിന്റെ ഒരറ്റത്തിൽ നിന്ന് സെന്ററിലൂടെ നമുക്ക് ഇങ്ങനെ ഒത്തിരി ലൈൻസ് വരയ്ക്കാം. ഇവയെല്ലാം സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ ആണ്, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയമീറ്ററിന്റെ പകുതിയാണ്. നമ്മുടെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു, സെന്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ വരച്ചത്, ആ ഡിസ്റ്റൻസിന്റെ ഡബിൾ ആയിരിക്കും നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സർക്കിളിന്റെ എനി 2 പോയിന്റ്സ് എടുത്തു. എനി 2 പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ ഒരു ലൈൻസ് വരച്ചു. ഓക്കെ, നമുക്ക് ഇങ്ങനെ എല്ലാം ലൈൻസ് വരയ്ക്കാം അല്ലെ. ഏത് 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ ലൈൻസ് വരച്ചു. അപ്പോ ഇത്തരം ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർക്കിളിന്റെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് സർക്കിളിലെ 2 പോയിന്റുകളിലുള്ള ലൈൻ തന്നെയാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഒരു ലൈൻ ആണ് അല്ലെ. ആ ലൈന് സെന്ററിലൂടെ പാസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഡയമീറ്റർ എന്ന് പറയുന്നതും ഒരു കോഡാണെന്ന് മനസ്സിലാവും. അപ്പൊ ഇനി നമ്മൾ ഈ ഡയമീറ്ററിന്റെയും കോഡിന്റെയും ഒക്കെ ചില പ്രത്യേകതകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എക്സാം വിനർ, ട്രാക്ക് യുവർ എക്സാംസ് വിത്ത് എക്സാം വിനർ ആൻഡ് ബി എ ട്രൂ വിനർ.